പാലില്ലാതെ എങ്ങനെ പാൽ ചായ ഉണ്ടാക്കാം? ചെമ്പ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചായക്ക് വേണ്ട വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് തിളക്കുമ്പോഴേക്കും നമുക്ക് മുട്ട ഉടച്ച് പാരാം. നാടൻ മുട്ടയാണ് ഇതിന് പറ്റുകയുള്ളൂ. കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ട എടുക്കരുത്. അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി അത് നല്ലവണ്ണം ഉടച്ച് ശരിയാക്കി എടുക്കണം. നല്ലവണ്ണം മടിച്ച് നല്ല പത വരണം. പഞ്ചസാര ഇട്ടിട്ട് നല്ലവണ്ണം മടിക്കണം. ഇത് ഞാൻ ചെറിയ നേരത്ത് എൻ്റെ ഉമ്മ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിരുന്ന് വന്നാൽ കട്ടൻ ചായ കൊടുക്കുന്നതിന് പകരം പാലില്ലെങ്കിൽ എടുക്കുന്ന പണിയാണ്. എനിക്കിതാരും പറഞ്ഞു തന്നതൊന്നുമല്ല, ഞാൻ കണ്ട് പഠിച്ചതാണ്. ഞാൻ ചെറുപ്പത്തിൽ ആര് വീട്ടിൽ വന്നാലും പെട്ടെന്ന് പാലില്ലെങ്കിൽ ഉമ്മ എടുക്കുന്നതാണിത്. ആദ്യമൊക്കെ എനിക്ക് മനസ്സിലാവലില്ല എന്താണ് ഈ മുട്ട കൊണ്ട് ചെയ്യുന്നതെന്ന്. പിന്നെയാണ് ഒരു ദിവസം പാലില്ലാതായപ്പോൾ കോഴിക്കൂട്ടിൽ പോയി മുട്ട എടുത്തു കൊണ്ട് വന്ന് ഞാൻ നോക്കുമ്പോൾ ഉമ്മ ഇത് ചെറിയൊരു കിണ്ണത്തിലൊഴിച്ച് അത് നല്ലോണം അടിച്ച് പതപ്പിച്ചെടുക്കുകയാണ്. ഞാൻ ശ്രദ്ധിച്ച് നോക്കി ഇതെന്തിനാണെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ചായയിൽ പാരാനാണെന്ന്. അങ്ങനെ അന്ന് ചെറുപ്പത്തിൽ കണ്ടു പഠിച്ചതാണ് ഇത്. അല്ലാതെ ആരും പറഞ്ഞു തന്നതൊന്നുമല്ല. ഇത് ആർക്കും ചായയിൽ പാർന്ന് കൊടുത്തിട്ട് അവർക്കൊന്നും ഒരു മുട്ടയുടെ ചോയ പോലും കിട്ടിയിട്ടില്ല. ആർക്കും മനസ്സിലായിക്കൂല മുട്ടിയാവും മുട്ട പാർന്നിട്ട് കൊടുത്തതാണ്. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ലവണ്ണം അരിച്ച് പാരണം. ചൂടോടെ തന്നെ പാരണം. അത് അതാ അരിപ്പ വെച്ച് നല്ലവണ്ണം അരിച്ച് പാരണം. അത് അരിച്ച് പാർന്ന് ആ ചൂടോടെ തന്നെ മുട്ട പതപ്പിച്ചതിലേക്ക് ഒഴിക്കണം. അത് അങ്ങനെ അങ്ങോട്ടും ഒരിക്കലും അങ്ങോട്ടും ഒഴിച്ചാൽ അപ്പോൾ അത് അങ്ങനെ തന്നെ ഉണ്ടാകും. എന്നിട്ട് അത് രണ്ട് ഗ്ലാസ്സിലേക്കും ഒഴിച്ച് കൊടുക്കുക. മൂന്നാല് പേരുണ്ടെങ്കിൽ രണ്ട് മുട്ട എടുക്കണം. ഒരാളോ രണ്ടാളോ ഉള്ളൂ എങ്കിൽ ഒരു മുട്ട മതി. ഇതിങ്ങനെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നല്ല പാൽ ചായ പോലെ തന്നെ ഉണ്ടാകും. ആരും വീട്ടിൽ വന്നവർ കുടിച്ചിട്ടായിരിക്കും ഇതുവരെ ചെറുപ്പത്തിലൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല. ഇപ്പോഴത്തെ ഞാൻ അറിയില്ല. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക.